പ്രിയപ്പെട്ടവരെ നമസ്കാരം. ആസ്പയറിന്റെ ഓൺലൈൻ പി എസ് സി ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഭരണഘടനയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ പ്രിലിമിനറി എക്സാമുമായി ബന്ധപ്പെട്ട് മത്സര പരീക്ഷകളിൽ സിലബസ് അനുസരിച്ചാണ് നമ്മൾ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലെ? ക്ലാസ്സുകൾ നമുക്ക് കിട്ടി തുടങ്ങുന്നതും സിലബസ് അനുസരിച്ചാണ്. ഇപ്പോൾ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ എന്ത് പഠിക്കണം എന്നതുപോലെ തന്നെ എന്ത് പഠിക്കേണ്ട എന്നതിനും പ്രാധാന്യമാണ്. നമുക്ക് വാരി വലിച്ചൊന്നും നമുക്ക് പഠിക്കേണ്ട കാര്യമില്ല, ഓരോ ടോപ്പിക് വൈസ് നമുക്ക് പഠിച്ചാൽ മതി. അപ്പോ അങ്ങനെ ടോപ്പിക് വൈസ് പഠിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്ന് ക്ലാസ്സുകൾ മുന്നോട്ട് പോവുകയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. മൗലികാവകാശങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക് പൂർണ്ണമായി നമ്മൾ എടുത്തു കഴിയുമ്പോൾ എന്താണ്, അതിന് പുറത്ത് നിന്ന് അല്ലെങ്കിൽ മൗലികാവകാശങ്ങൾ എന്ന് പറയുന്ന ഭാഗത്തിനകത്ത് നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം, സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോ മൗലികാവകാശങ്ങൾ നമ്മള് കുഞ്ഞുനാൾ മുതലേ നമ്മൾ കേൾക്കാൻ തുടങ്ങിയതാണ്. മൗലിക അവകാശം എന്താണ്? മൗലിക അവകാശം, മൗലിക അവകാശം എന്ന് പറയുന്നത് ഭരണഘടന ഒരു പൗരന് ഉറപ്പു നൽകുന്ന അടിസ്ഥാന സ്വാതന്ത്ര്യങ്ങളെയാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. എന്താണ്, ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത് ഭരണഘടന ഒരു പൗരന് ഉറപ്പു നൽകുന്ന അടിസ്ഥാന സ്വാതന്ത്ര്യങ്ങളെയാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഭരണഘടന എന്താണ്, എന്താണ് ഭരണഘടന? ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന നിയമങ്ങളും തത്വങ്ങളും, എന്താണ് ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന നിയമങ്ങളും തത്വങ്ങളും ഉൾപ്പെട്ട ആധികാരിക പ്രമാണമാണ് ഭരണഘടന. ഒന്നുകൂടെ പറയാം, നമ്മൾ ഭരണഘടന ഭരണഘടന എന്ന് പറയും അല്ലെ? അപ്പൊ നമ്മുടെ എന്താണ് അനിയന്മാരോ അനിയത്തിമാരോ ഒന്ന് നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ്, എന്താണ് ഭരണഘടന, എന്താണ് ഭരണഘടന എന്ന് ചോദിക്കുമ്പോൾ കൂട്ടുകാരെ ഇനി നമ്മളത് പറയണം. എന്താണ് ഭരണഘടന? ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന നിയമങ്ങളും തത്വങ്ങളും ഉൾപ്പെട്ട ആധികാരിക പ്രമാണമാണ്, എന്ന് പറയുന്നത് ഭരണഘടന എന്ന് പറയുന്നത്. അതാ നോക്കൂ, മൗലികാവകാശങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമുക്ക് പഠിക്കാനുള്ളത്. പക്ഷെ അതിന് മുന്നോടിയായിട്ട് ഭരണഘടനയെ കുറിച്ച് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ, വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. ഭരണഘടന നിലവിൽ വന്നപ്പോൾ എത്ര ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു? ഭരണഘടന നിലവിൽ വന്നപ്പോൾ 395 ആർട്ടിക്കിളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോഴോ, ഭരണഘടന ഇപ്പോൾ നിലവിലുള്ളത് എത്രയാണ്? 470 ആർട്ടിക്കിളാണ്. ഇനി ഇതാ നോക്കാം, ഭരണഘടന നിലവിൽ വന്നപ്പോൾ എത്ര ഷെഡ്യൂൾ ഉണ്ടായിരുന്നു? 8 ഷെഡ്യൂൾ ആയിരുന്നു. എന്നാൽ ഇപ്പോഴോ 12 ഷെഡ്യൂളായി. ഭരണഘടന നിലവിൽ വന്നപ്പോൾ എത്ര 22 പാർട്ടികളാണ് ഉണ്ടായിരുന്നത്? എത്രയാണ്? 22 പാർട്ടികളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോഴും 25 പാർട്ടികളാണ് ഉള്ളത്. അപ്പോ ചുരുക്കം പറഞ്ഞാൽ നമുക്ക് ഇനി ഇത് വേണ്ട. 395 8 12, നമുക്ക് ഇനി ഇത് വേണ്ട. നമുക്ക് വേണ്ടത് ഏതാ, 470 12 25, 470 ആർട്ടിക്കിള്, 12 ഷെഡ്യൂൾ, 25 പാർട്ട്. ഓക്കെ, ഓക്കെ ആണ്. അപ്പോ നമുക്ക് ഇനി പറയാനുള്ള കാര്യങ്ങൾ, നമ്മൾ ഇനി മൗലികാവകാശത്തിലേക്ക് പോവുകയാണ്. മൗലികാവകാശങ്ങൾ ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, വാരി വലിച്ച് വേറെ നമ്മൾ കാട് കയറിയൊന്നും പോകുന്നില്ല. പൂർണ്ണമായും സിലബസ് അനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇതൊരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഭരണഘടന എന്താണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് എന്താണ്, മൗലിക അവകാശങ്ങളെ കുറിച്ചാണ്. മൗലിക അവകാശങ്ങൾ എന്താണെന്ന് പറഞ്ഞ് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. എന്താണ്? ഒരു പൗരന് ഭരണഘടന ഉറപ്പ് നൽകുന്ന അടിസ്ഥാന സ്വാതന്ത്ര്യങ്ങളെയാണ് എന്ന് പറയുന്നത് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാണ്? മൂന്നാം ഭാഗമാണ് കേട്ടോ. മൂന്നാം ഭാഗത്തിലാണ് ഭരണഘടനയിൽ, എന്താണ്, മൂന്നാം ഭാഗത്തിലാണ് മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്നത്. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, ഈ മൂന്നാം ഭാഗവുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് മത്സര പരീക്ഷകളിൽ. മൂന്നാം ഭാഗവുമായി ബന്ധപ്പെട്ട് സ്ഥിര സാന്നിധ്യമായിട്ടുള്ള രണ്ട് കാര്യം, ഒറ്റ കാര്യമാണ് കീ സ്റ്റോൺ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താണ് കീ സ്റ്റോൺ? കീ സ്റ്റോൺ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ കോർണർ സ്റ്റോൺ, കോർണർ സ്റ്റോൺ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോ കീ സ്റ്റോൺ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ കോർണർ സ്റ്റോൺ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഭരണഘടനയുടെ ഏത് ഭാഗത്താണ്? മൂന്നാം ഭാഗത്താണ്. അതായത് ഭരണഘടനയുടെ ആണിക്കല്ല്, മൂലക്കല്ല് എന്ന് വിശേഷണമുള്ള ഭാഗം ഏതാണ്? മൂന്നാണ്. ആണിക്കല്ലെന്നും മൂലക്കല്ലെന്നറിയപ്പെടുന്ന ഭാഗം ഏതാണ്?
മൂന്നാം ഭാഗമാണ്. അപ്പൊ ഒന്നുകൂടെ പറയാം, എന്താണ് മൗലികാവകാശം എന്ന് ഞാൻ പറഞ്ഞു. മൗലിക അവകാശങ്ങൾ പറയുന്ന ഭാഗം, ഭരണഘടനയുടെ ഭാഗം എന്ന് പറയുന്നത് ഏതാണ്? മൂന്നാണ്, മൂന്നാം ഭാഗത്തിലാണ് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം ഏത് വകുപ്പുകളിലായിട്ടാണ്, ഏത് അനുച്ഛേദങ്ങളിലായിട്ടാണ് പറയുന്നത്. 12 മുതൽ 35 വരെയുള്ള ഭാഗങ്ങളിലാണ്. എന്താണ്? 12 മുതൽ 35 വരെയുള്ള ഭാഗങ്ങളിലാണ്, സോറി, വകുപ്പുകളിലാണ്. 12 മുതൽ 35 വരെയുള്ള വകുപ്പുകളിൽ മൂന്നാം ഭാഗത്തിൽ 12 മുതൽ 35 വരെയുള്ള വകുപ്പുകളിലാണ് മൗലികാവകാശത്തെ കുറിച്ച് പറയുന്നത്. കൂട്ടുകാരെ, നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, നമുക്ക് പഠിക്കാനുള്ളത്, നമുക്ക് ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത് എത്രയാണ്? 14 മുതൽ 32 വരെയുള്ള കാര്യങ്ങൾ മതി. 14 മുതൽ 32 വരെ. കാര്യം എന്താ? ഈ 14 മുതൽ 32 വരെയുള്ള ഭാഗങ്ങളില എന്താണ് നമ്മുടെ മൗലിക അവകാശങ്ങൾ എത്രയെന്നും അതിനെക്കുറിച്ച് വിവരിക്കുന്നത്. അപ്പൊ മൗലിക അവകാശങ്ങൾ എത്രയുണ്ടെന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഇനി അടുത്തത് വരാൻ പോകുന്നത്. അതിനു മുമ്പേ ഞാൻ എന്ത് ചെയ്യാണ്, ഇത് ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. അപ്പോ ഏത് ഭാഗത്തിലാണ് പറയുന്നത് മൗലികാവകാശങ്ങളെ കുറിച്ച്? മൂന്നാം ഭാഗത്തിൽ. എല്ലാം ദാ ബോർഡിലുണ്ട്. ഏത് ഭാഗത്തിലാണ് മൗലികാവകാശങ്ങളെ കുറിച്ച് പറയുന്നത്? മൂന്നാം ഭാഗത്തിൽ. ഇനി ഏത് വകുപ്പ്, അതായത് ഏത് അനുച്ഛേദത്തിൽ, ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത്? 12 മുതൽ 35 വരെയുള്ള ഭാഗങ്ങളിൽ. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് എത്ര ഭാഗമാണ്, എത്ര വരെയാണ്? 14 മുതൽ 32 വരെയുള്ള ഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. Thank you.